കണ്ടെത്തിയിട്ടില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിച്ച സെൻസസും പഠനങ്ങളും പൂർത്തിയായാൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ബി, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തിരികെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള സ്ഥിരം ശല്യക്കാരെ പിടികൂടി കൂട്ടിലടക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സി, ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങൾ വനത്തിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വനാതിർത്തികളിൽ സോളാർ ഫെൻസിങ്, ഹാങ്ങിംഗ് ഫെൻസിങ്, ആനമതിൽ കിടങ്ങുകൾ മുതലായവ നിലവിൽ നടത്തി വരുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് അടുത്ത 10 വർഷത്തേക്ക് ആവശ്യമായ 1,150 കോടി രൂപയുടെ ഒരു വിറൽ പദ്ധതി കേരള വനംവകുപ്പ് ആസ്ഥാനത്തു നിന്നും സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി 5 വർഷ കാലയളവിലേക്ക് 620 രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുന്നതിന് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണല്ലോ ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ആ നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് സ്വീകരിക്കാൻ കഴിയുക. അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.